എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഒന്നാം സെമസ്റ്റർ പരീക്ഷയും കോളേജ് തുറക്കലും. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. കൊറോണയും അതിനെ തുടർന്ന് പരീക്ഷ മാറ്റിവെക്കലുകളും നീട്ടിവെക്കലുകളും പല ഡിഗ്രി വർഷ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിശ്ചിത സമയത്ത് നടത്തി തീർക്കാൻ യൂണിവേഴ്സിറ്റികൾ പെടാപ്പാട് പെടുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളുടെ പുതിയ അറിയിപ്പിനായി നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുന്നത് വളരെയധികം വിഷമകരമായ കാര്യങ്ങളാണ്. വേണ്ട വിധത്തിലുള്ള അകലം പാലിക്കാതെ വണ്ടികൾ ഓടിക്കുമ്പോൾ മുമ്പിലുള്ള വണ്ടികൾക്കും പിന്നിലുള്ള വണ്ടികളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ബ്രേക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആകെ തകിടമറിയും. അതുപോലെയാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ. കുറച്ച് നാളത്തെ അവധിക്ക് ശേഷം സെപ്റ്റംബർ 27 നാലാം സെമസ്റ്റർ സപ്ലിമെൻ്ററി കം കോവിഡ് സ്പെഷ്യൽ എക്സാം ആരംഭിക്കുകയാണ്. ഇതിനുശേഷം കോവിഡ് 5th and 6th സെമസ്റ്റർ ആരംഭിക്കാനുണ്ട്. ഇതിനിടയിൽ 3rd സെമസ്റ്ററും 1st സെമസ്റ്ററും പരീക്ഷ നടത്തണം. ഒന്നാം സെമസ്റ്റർ പരീക്ഷകളുടെ കാര്യം ചോദിച്ചപ്പോൾ അറിഞ്ഞത് ഒക്ടോബർ അവസാന ആഴ്ചത്തേക്ക് നോക്കിയാൽ മതിയെന്നായി. അപ്പോൾ മറ്റൊരു ചോദ്യം, മൂന്നാം തരംഗം ഒക്ടോബറിൽ ആഞ്ഞടിക്കുമോ എന്ന്. ദൈവത്തിനറിയാം. ഇപ്പോൾ അറിയുന്നത് ഒക്ടോബർ 4 അവസാന വർഷ ഡിഗ്രി PGക്കാർക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുമെന്ന് തന്നെയാണ്. ആവശ്യമെങ്കിൽ PGക്കാർക്ക് എല്ലാ ദിവസവും, ഡിഗ്രിക്കാർക്ക് ഒന്നിടവിട്ട് ഷിഫ്റ്റ് പോലെ നടത്താം. ഇതിൻ്റെ ചുക്കാൻ കോളേജ് പ്രിൻസിപ്പാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം കോളേജുകളും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണവും വ്യത്യസ്തമാണല്ലോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.